നമസ്കാരം. ഞാൻ വലിയ ഒരു തെറ്റ് ചെയ്തു. അതിൻ്റെ പരിണതഫലമായി ബാങ്കിൽ പോയി ആവശ്യമെങ്കിൽ എൻ്റെ എല്ലാ ആസ്തിവകകളും ലേലം ചെയ്യാൻ ബാങ്കിനെ അധികാരപ്പെടുത്തിക്കൊണ്ടുള്ള ഉടമ്പടികളിൽ ഒപ്പിട്ടു കൊടുക്കുന്ന വിഷമകരമായ ചിത്രമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കുന്നത്. ഇത്രയും കേട്ട് കഴിയുമ്പോൾ എന്താണ് ഇയാൾക്ക് പറ്റിയതെന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. സംഗതി ഇത്രയുള്ളൂ, 3.5 ഏക്കറോളം നെൽവയലിൽ കൃഷി ചെയ്ത് 4,640 കിലോഗ്രാം നെല്ല് വിളവെടുത്ത് സിവിൽ സപ്ലൈസിന് കൈമാറി എന്നതാണ് ഞാൻ ചെയ്ത ആ വലിയ അപരാധം. കൃഷി ചെയ്യണം, കൃഷി ചെയ്തവൻ ആ ഉൽപ്പന്നം വിറ്റിട്ട് അതിൻ്റെ പേരിൽ നിരുപാധികം കടക്കാരനുമാകണം എന്നത് വെള്ളരിക്ക പട്ടണത്തിൽ പോലും അംഗീകരിക്കപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പോസ്റ്റിട്ട ആളുടെ പേര് ഗിരി കൃഷ്ണൻ എന്നാണ്. ഒരു കർഷകൻ്റെ അങ്ങേയറ്റം ദയനീയമായിട്ടുള്ള ഒരവസ്ഥയാണ് നമുക്ക് ആ പോസ്റ്റ് കാണുമ്പോൾ മനസ്സിലാക്കാം. ഒന്നോർത്ത് നോക്കുക, തൻ്റെ ഉൽപ്പന്നം വിറ്റിട്ട് അതിൻ്റെ പണം കിട്ടാതെ ആ പണത്തിന് വേണ്ടി ലോൺ എടുക്കേണ്ടി വരുന്ന ഒരു കർഷകൻ്റെ അവസ്ഥ. നിങ്ങൾക്കത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥനാവട്ടെ, അല്ലെങ്കിൽ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാവട്ടെ, ശമ്പളം കിട്ടുന്ന ദിവസം ശമ്പളത്തിന് പകരം നിങ്ങളുടെ കയ്യിൽ ഒരു രസീതാണ് തരുന്നത് എന്ന് വെക്കുക. ആ രസീതും കൊണ്ട് നിങ്ങൾ ഒരു ബാങ്കിൽ പോയിട്ട് ആ ബാങ്ക് തരുന്ന പേപ്പറിലെല്ലാം ഒപ്പിട്ട് കൊടുത്തിട്ട് ബാങ്ക് നിങ്ങൾക്ക് ലോണാണ് തരുന്നത് എന്ന് വെക്കുക. ആ ലോൺ അടയ്ക്കേണ്ടത് നിങ്ങൾക്ക് ജോലി തന്ന സ്ഥാപനമോ അല്ലെങ്കിൽ ഗവൺമെൻറ് എങ്കിൽ ഗവൺമെൻറ്റാണ് അടയ്ക്കേണ്ടതെന്ന് വെക്കുക. ആ ഗവൺമെൻറ് അല്ലെങ്കിൽ ആ സ്ഥാപനം ആ പണം ബാങ്കിന് അടച്ചില്ല എങ്കിൽ കടക്കാരാവുന്നത് നിങ്ങളാണ്, പലിശയും കൊടുക്കേണ്ടത് നിങ്ങളാണ്. എങ്ങനെയായിരിക്കും നിങ്ങളുടെ മാനസികാവസ്ഥ? അത്രയും മാത്രം ചിന്തിക്കുക. അപ്പോൾ ഇത്ര കാലവും ഈ മനോവ്യത അനുഭവിച്ചുകൊണ്ടിരുന്ന ഈ കർഷകരെ, അവരുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ജയസൂര്യ എന്നൊരു നടൻ ഒരു പൊതുവേദിയിൽ വെച്ച് വാതുറന്ന് അത്രയെങ്കിലും പറഞ്ഞതുകൊണ്ട് മാത്രമാണ് കുറേയെങ്കിലും സത്യം മലയാളികൾക്ക് അറിയാൻ പറ്റിയത്. എല്ലാ കാലവും ഇവർ കേന്ദ്രത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നോ? ഇപ്പോഴും കേന്ദ്രത്തിനെ കുറ്റപ്പെടുത്താൻ നോക്കി, പക്ഷേ ചീറ്റിപ്പോയില്ലേ? കണക്ക് കൊടുത്താൽ 20 ദിവസത്തിനകം കേന്ദ്രം അതിൻ്റെ പണം കൊടുക്കും. പക്ഷേ ഈ കർഷകർക്ക് മാസങ്ങളും വർഷങ്ങളുമായി പണം കിട്ടിയിട്ട് കിട്ടുന്നത് തന്നെ ഇങ്ങനെയാണ്, ലോൺ മുഖേനയാണ് കിട്ടുന്നത്. അവർക്ക് മറ്റൊരു ലോൺ എടുക്കാൻ പറ്റില്ല, കാരണം അവരുടെ സിവിൽ സ്കോറ് പോയി കഴിഞ്ഞിരിക്കും. അപ്പോഴേക്കും മറ്റൊരു ലോൺ ഒരു ബാങ്കും കൊടുക്കില്ല. ഇതാണ് അവസ്ഥ. ഇവരുടെ നെല്ലെടുത്തിട്ട് ഇവർ കാണിക്കുന്ന തെമ്മാടുത്തരമോ? സ്വകാര്യ മില്ലുകളുമായി ചേർന്നുകൊണ്ട് സ്വകാര്യ മില്ലുകൾക്ക് ഇവർ നെല്ല് കൊടുക്കും. ആര്? ഈ സർക്കാർ സംവിധാനങ്ങൾ, സപ്ലൈക്കോ അല്ലെങ്കിൽ ആ സൊസൈറ്റികൾ. അവർ ആ നെല്ല് കുത്തി അത് മറച്ച് വിൽക്കും. എന്നിട്ട് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നുമൊക്കെ വില കുറഞ്ഞ അരി വാങ്ങി കളറ് കയറ്റി തിരിച്ചു കൊടുക്കും. ആർക്ക്? റേഷൻ സംവിധാനത്തിലേക്ക്. അതുകൊണ്ടാണ് കുട്ടനാട്ടുകാരും പാലക്കാടുകാരുമൊക്കെ കൃഷി ചെയ്യുന്ന നെല്ലിൻ്റെ അരിയൊന്നും നമുക്ക് കണി കാണാൻ പോലും പറ്റാത്തത്. അതൊക്കെ കഴിക്കുന്നവരുണ്ട്, ഇന്ത്യക്ക് പുറത്തുള്ളവരായിരിക്കാം, കൂടിയ വിലയിൽ നമുക്ക് കിട്ടുന്നതോ. പക്ഷേ ഈ നെല്ല് കുത്തി അരിയാക്കി ഉയർന്ന വില മേടിക്കുന്നുണ്ട് മറ്റുള്ള ആൾക്കാർ. അത് കൃഷി ചെയ്യുന്നവന് കിട്ടുന്നതോ? അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങേയറ്റം അപമാനിക്കുന്ന തരത്തിലല്ലേ ഓരോരുത്തരും ചെയ്യുന്നത്? ഒരു സാധനം നമ്മൾ വിറ്റാൽ അതിൻ്റെ പണം എത്രയും വേഗം നമ്മുടെ കയ്യിലേക്ക് കിട്ടുക എന്നതാണ് മര്യാദ. അതിന് പകരം പിന്നെയും ഒരു ദിവസം മെനക്കേട് ബാങ്കിലൊക്കെ. നമ്മുടെയൊക്കെ ബാങ്കിലൊക്കെ പോയാൽ മിനിമം 3-4 മണിക്കൂറും പോക്കാണ്. പോകണം, അവർ തരുന്ന ആപ്ലിക്കേഷൻ ഫോമെല്ലാം ഒപ്പിട്ട് കൊടുക്കണം. നെല്ല് കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കേണ്ട അവസ്ഥയിൽ മലയാളിക്കല്ലാതെ വേറെ ആർക്കെങ്കിലും അവസ്ഥയുണ്ടോ എന്ന് ഓർത്തുക. എന്നിട്ടും അടിസ്ഥാനപരമായി കമ്മ്യൂണിസം വേരൂന്നിയ ചില നാടുകളാണതൊക്കെ, പാലക്കാടും ആലപ്പുഴയുമൊക്കെ, കുട്ടനാട് പോലുള്ള സ്ഥലങ്ങളൊക്കെ. അവർക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു, പാടായിരുന്നു, അതിനുള്ള മാർഗമില്ലായിരുന്നു. ഇപ്പോൾ പതുക്കെ പതുക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. ആ പാവങ്ങൾ ഇത്രയും കാലം വിചാരിച്ചുകൊണ്ടിരുന്നത് അവരെ കേന്ദ്ര സർക്കാരാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതെന്നാണ്. പക്ഷേ ഇപ്പോൾ കണ്ണ് തുറന്ന് വരുന്നുണ്ട്, തെളിഞ്ഞ് വരുന്നുണ്ട്, കാര്യങ്ങൾ പതുക്കെ മനസ്സിലായിട്ടുണ്ട്. തങ്ങൾ ഇത്രയും കാലം വിശ്വസിച്ചിരുന്ന ആൾക്കാർ തന്നെയാണ് തങ്ങളെ വലിപ്പിച്ചുകൊണ്ടിരുന്നതെന്ന് യാഥാർത്ഥ്യം അവർ മനസ്സിലായി. ഇതുപോലുള്ള ആളുകൾ 10,000-ക്കണക്കിന് 10,000-ക്കണക്കിനുണ്ട് ഓരോടത്തും. അവരോട് ജനകീയ സർക്കാരെന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറിയിരിക്കുന്നവർ കാണിച്ച തെമ്മാടിത്തരമാണ് ഇതൊക്കെ. ഓർക്കുക,
കർഷകരില്ല എങ്കിൽ പിന്നെ ഇവിടെ ബാക്കി എന്ത് ജോലി ചെയ്ത് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമുണ്ട്. കമ്പ്യൂട്ടറൊന്നും പുഴുങ്ങി തിന്നാനാവില്ല. അത് എല്ലാവരും ഓർത്താൽ നന്ന്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. സെലിബ്രേഷൻ പാർട്ണർ നിംസ് ഹാർട്ട് ഫൗണ്ടേഷൻ, ഹൃദയം തൊട്ടറിഞ്ഞ പരിചരണം, ദിഗന്ത റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ തിരുവനന്തപുരം.